നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മൾ കണ്ടത് വിഷ്ണു റാം അസോസിയേറ്റ്സിൻ്റെ എം ഡി. തിരുവനന്തപുരത്തുകാർ പുള്ളിയെ അറിയുന്നത് ഭീമൻ വിഷ്ണു എന്നാണ്. പുള്ളിയുടെ തടി കണ്ടോണ്ടല്ല കേട്ടോ, നമ്മുടെ ഭീമൻ രഘു, ആ രഘുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ വിഷ്ണു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഭീമൻ പടക്കുകട, ഭീമൻ പച്ചക്കറിക്കട, ഭീമൻ തട്ടുകട, അങ്ങനെ അനവധി സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന അങ്ങനെയല്ല. ഇത്രയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനവും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിഷ്ണു, ഭീമൻ വിഷ്ണു. ഇന്നലെ നടന്നതൊന്നും എൻ്റെ അറിവോടെ അല്ല. പിന്നെ ഇദ്ദേഹത്തിന് എന്തിനാണ് ഒരു ഗുണ്ടയുടെ ആവശ്യം? തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. സാധാരണ സമൂഹത്തിൽ ഉയർന്ന നിലവാരമൊക്കെ പുലർത്തുന്നവരും ഇത്തിരി കാശുകാരും ഒക്കെ രഹസ്യമായിട്ടെങ്കിലും ഗുണ്ടയെ കൊണ്ട് നടക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗുണ്ടയുടെ ആവശ്യമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ. എന്തിനാണ് ഒരു ഗുണ്ടയെ കൊണ്ട് നടക്കുന്നത്? പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഗുണ്ടയുടെ പേര് ജോണി, മരുതൻകുഴി ജോണി. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ ഗുണ്ടയുടെ കാര്യങ്ങൾ ചോദിക്കാം. വിഷ്ണു, താങ്കൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ മരുതൻകുഴി ജോണി എന്ന് പറയുന്ന ഗുണ്ടയും കൊണ്ട് നടക്കുന്നത്? അത് കുറേ വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. എങ്ങനെ? എപ്പോഴും എൻ്റെ വണ്ടിയിൽ ഒരു സെക്യൂരിറ്റിയാണ്. എൻ്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വണ്ടിയുടെ പരിസരത്ത് അത് ആരെ അടിക്കും? അത് ശരി. ചുരുക്കി പറഞ്ഞാൽ വിഷ്ണു വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ നാട്ടുകാർക്ക് ആർക്കും വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പാടില്ല അല്ലേ? ഇത് 24 മണിക്കൂർ നമ്മുടെ, അതായത് ഞാൻ പുറത്തിറങ്ങി എൻ്റെ കൂടെ തന്നെ കാണും. ആളിനെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഗുണ്ടയുടെ ലക്ഷണം ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ഗുണം അത് കാണിക്കുന്നുണ്ട്. ഇതാണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം. നമുക്ക് വിഷ്ണുവിൻ്റെ അഭിപ്രായം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ ഒരു വ്യാപാരി, ഒരു കട നടത്തുന്ന സജിയുണ്ട്. ഈ ഗുണ്ടയെക്കുറിച്ച് നമുക്ക് സജീൻ്റെ അടുത്ത് ചോദിക്കാം. ഈ വിഷ്ണുവിൻ്റെ കാറ് മരുതൻകുഴി ജംഗ്ഷനിലോ ആ അതിൻ്റെ പരിസരത്തോ എത്തുമ്പോൾ, ആ വിഷ്ണു എത്തുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുന്നത് ഈ കാറ് കൂടെ അവന് ഇതിൻ്റെ സൗണ്ട് വളരെ ദൂരെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞത് ഭയങ്കരമായിട്ട്, അത് ഭയങ്കര ഒരു അതിശയമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം വിഷ്ണു വരെയാണെന്ന്, ഇനിയിപ്പോൾ 5 മിനിറ്റിനകം വിഷ്ണു കൂടെ എത്തുമെന്ന് എനിക്കറിയാം. അപ്പോൾ വേറെ മറ്റു വണ്ടികളൊന്നും അവിടെ റോഡിൽ ഇറങ്ങാൻ പറ്റൂല വിഷ്ണു വരുമ്പോൾ? കൂടി ഇവിടെ വന്ന് ഇവിടെ റോഡെല്ലാം ക്ലിയർ ചെയ്യും. കാരണം പറഞ്ഞാൽ വേറെ ഉള്ള വണ്ടികളെല്ലാം സ്കൂട്ടർ യാതൊന്നും വരാൻ പാടില്ല. ആഹാ, കാറ് സ്കൂട്ടർ ഒന്നും വരാൻ പാടില്ല, വരാൻ പാടില്ല. ഞാൻ ഈ വണ്ടി നിറയെ വീട്ടിൽ കയറുന്നവരെ വയലന്റ് ആണ്. ഞാൻ കയറി കഴിഞ്ഞാൽ സൈലന്റ് ആണ്. വിഷ്ണുവിന്റെ ഈ കാറ് മാത്രമല്ല, വിഷ്ണുവിൻ്റെതായിട്ട് ബന്ധമുള്ള ഏത് വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും ശരി, ആ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. അത് ശരി, അവന്റെ ആ ഡ്യൂട്ടിയാണത്. ആ സമയത്ത് വിഷ്ണുവിന്റെ ഡ്രൈവർമാരായാലും ശരി, വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേറെയുള്ള വണ്ടികൾ ഒതുങ്ങി പൊയ്ക്കോളണം, അല്ലെങ്കിൽ വരാൻ പാടില്ല. അതാണ് അവന്റെ ഒരു നിശ്ചയം. അപ്പം നിങ്ങൾ പറയും ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു, ബാക്കി കാര്യങ്ങളെല്ലാം ആയി, എന്തുകൊണ്ട് ഗുണ്ടയെ കാണിച്ചില്ല? ഗുണ്ടയെ കാണിക്കാൻ പറ്റൂല. കാര്യം വിഷ്ണുവിൻ്റെ മുഖത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ ഈ ഭീകരൻ നമ്മളെ താഴെ തള്ളി. എന്നാൽ തന്നെയും വളരെ സാഹസികമായിട്ട് ആ ഗുണ്ടയെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം ഗുണ്ട ജോണി. അങ്ങനെ വിഷ്ണു ലോകം എന്ന വിഷ്ണുവിൻ്റെ വീട്ടിൽ ഭാര്യ നിഷ, മകൾ വൈഷ്ണവി റാം, മകൻ നിവേദ് റാമിനൊപ്പം ഗുണ്ട ജോണി വെലസി കഴിയുകയാണ്. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ മനുഷ്യന് അനാവശ്യമായിട്ട് കാശ് കൊടുക്കുന്നു, അവനെ സഹായിക്കുന്നു,
അങ്ങനെ സഹായിക്കുമ്പോ ആ കാശ് കൊടുത്തവൻ തന്നെ നമുക്ക് ശത്രുവായിട്ട് മാറുകയാണ്. എന്റെ വണ്ടി ഏകദേശം ഇവിടെ നിന്നൊരു 100 മീറ്റർ അടുപ്പിച്ച് എന്റെ ഹോൺ കേട്ട എവിടെ നിന്നാലും വരും വരും. അതെ. അപ്പൊ അവന് ഉള്ള ചാപ്പാട് വിഷ്ണു വാങ്ങിച്ചു കൊടുക്കും എല്ലാ ദിവസവും രാത്രി. ഇതിന് മാത്രമല്ല, ഇവിടെ കുറച്ച് പട്ടികളുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ നാക്കടുക്ക ജന്തുവിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പുണ്യം കിട്ടുമെന്ന് ദൈവം പറയും. ശരി. കാരണം മനുഷ്യർക്ക് കൊടുക്കണക്കാട്ടിയും മൃഗങ്ങൾക്ക് കൊടുത്ത സ്നേഹം കൂടുതലാണ്. ഈ മൃഗത്തിന് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മരണം വരെയും നമുക്ക് അവൻ്റെ ഒരു നന്ദി പ്രതീക്ഷിക്കാം. അതാണ് ഞാൻ ഈ സംഭവം നിങ്ങളെ എടുത്തു കാണിക്കുന്നത്. ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഈ കാറ് വരെയാണെങ്കിൽ അതിന് എക്സ്പോർട്ട് പോകും. ബിസ്ക്കറ്റ് ഒന്നും അവന് പ്രശ്നമല്ല, കാറിന്റെ പുറകെ പോകും. അപ്പൊ ഒരു ദിവസം വിഷ്ണു സ്ഥലത്തില്ല എന്ന് വെച്ചോ, അപ്പൊ എങ്ങനെയാണ് വീട്ടിൽ എന്താ വൈഫ് കാര്യങ്ങളെല്ലാം അതിന്റെ ഫുഡിന്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്താറ്? എങ്ങനെയാണ് വിഷ്ണു ഇല്ല എന്നുണ്ടെങ്കിൽ ഇവൻ വീട്ടിലോട്ട് വരുമോ? അപ്പൊ ഓക്കെ വിഷ്ണു, ബൈ ബൈ. അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.